നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. അമിത വേഗതയിലും അശ്രദ്ധമായി വാഹനമോടിച്ച റോഡിൽ അഭ്യാസം കാണിച്ച ഡ്രൈവർക്കെതിരെ നടപടി. സബാഹ് അഹമ്മദ് മറൈൻ ഏരിയയിൽ ഇയാൾ വാഹനമോടിക്കുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇത് ശ്രദ്ധയപ്പെട്ട അധികൃതർ അന്വേഷണം നടത്തി വാഹന ഉടമയെ കണ്ടെത്തുകയായിരുന്നു. വാഹന ഡ്രൈവർ അശ്രദ്ധമായി പ്രവർത്തിക്കുകയും സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്ന വിധത്തിൽ പെരുമാറുകയും ചെയ്തതായി അധികൃതർ ചൂണ്ടിക്കാട്ടി. പ്രതിക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു. രാജ്യത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മൂടൽ മഞ്ഞിന് സാധ്യത. വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ രാത്രിയിലും അതിരാവിലെയും കനത്ത മൂടൽ മഞ്ഞ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഫഹദ് അൽ ഉദൈബി അറിയിച്ചു. വരും ദിവസങ്ങളിൽ കാലാവസ്ഥ സ്ഥിരതയുള്ളതായിരിക്കും. ദൃശ്യപരിധി കുറവായതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ഫഹദ് അൽ ഉദൈബി അറിയിച്ചു. മേഘങ്ങൾ കുറയും, മഴയ്ക്കുള്ള സാധ്യത അവസാനിക്കുകയും ചെയ്തതിനാൽ കാലാവസ്ഥ ക്രമേണ മെച്ചപ്പെടുമെന്നും കുവൈറ്റ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാലാവസ്ഥ മെച്ചപ്പെടുമ്പോൾ താപനില കുറയുമെന്നും കണക്കാക്കപ്പെടുന്നു. കടുത്ത തണുപ്പാണ് ഇപ്പോൾ രാജ്യത്ത് അനുഭവപ്പെടുന്നത്. സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. കഴിഞ്ഞ ദിവസം അബൂഖലീഫയിലാണ് സംഭവം. ഇന്ത്യൻ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥി ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴേയായിരുന്നു അപകടം. കുട്ടികളെ ഇറക്കുന്നതിനായി നിർത്തിയ ബസ് മുന്നോട്ട് നീങ്ങിയപ്പോൾ വിദ്യാർത്ഥി തെറിച്ചു വീണ ബസ്സിനിടയിൽപ്പെടുകയായിരുന്നു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥിയെ ഒന്നിലധികം ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക വിലയിരുത്തൽ. കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഹൃദ്രോഗം മൂലമാണെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ ഹെൽത്ത് പ്രൊമോഷൻ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അബീർ അൽ ബഹുവ. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മരണകാരണങ്ങളിൽ രണ്ടാമത്തേത് അർബുദ രോഗങ്ങളും തൊട്ടടുത്ത റോഡപകടങ്ങളുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുകവലി, പൊണ്ണത്തടി, അനാരോഗ്യമായ ഭക്ഷണം, ശാരീരിക നിഷ്ക്രിയത്വം എന്നിവയാണ് സാംക്രമിക ഇതര രോഗങ്ങളുടെ പ്രധാന കാരണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അടുത്തിടെയായി കുവൈറ്റിൽ നിരന്തരം സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുകയും താമസക്കാരും പൗരന്മാരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഗൾഫിൽ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ കുവൈറ്റ് 3-ാം സ്ഥാനത്താണ്. സൈബർ സുരക്ഷാ വിദഗ്ധരായ ഗ്രൂപ്പ് IB ബ്രിട്ടീഷ് മിഡിൽ ഈസ്റ്റ് മോണിറ്ററിംഗ് വെബ്സൈറ്റാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇതിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ സൗദി അറേബ്യയും UAEയുമാണ്. കുവൈറ്റിൽ നിരവധി സഹകരണ സംഘങ്ങൾ നിയമലംഘനം നടത്തുന്നതായി കണ്ടെത്തൽ. 6-ലധികം സഹകരണ സംഘങ്ങൾ നിയമം ലംഘിച്ചതായി വാണിജ്യ മന്ത്രാലയം കണ്ടെത്തി. അടുത്തിടെ വില വർദ്ധിപ്പിച്ചതായി ആരോപണം ഉന്നയിച്ച ഒരു ക്ഷീര കമ്പനിയെ പുതിയ ഉൽപ്പന്നം മാത്രം വിതരണം ചെയ്യാൻ അനുവദിച്ച ശേഷം നടത്തിയ പരിശോധനയാണ് സഹകരണ സംഘങ്ങളുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. നിയമലംഘന ഉദ്യോഗസ്ഥരെ മിനിറ്റ്സ് കമ്മിറ്റിയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ഫ്ളാറ്റിനുള്ളിൽ അനധികൃതമായി മദ്യനിർമ്മാണം നടത്തിയ പ്രവാസി പിടിയിൽ. ഫഹയിൽ പ്രദേശത്ത് നിന്നാണ് ഏഷ്യക്കാരനായ പ്രവാസി അറസ്റ്റിലായത്. ഹമ്മദി ഗവർണറ്റ് പ്രതിനിധീകരിക്കുന്ന പൊതു സുരക്ഷാ വിഭാഗമാണ് കെട്ടിടത്തിലെ പ്രാദേശിക മദ്യനിർമ്മാണ കേന്ദ്രം കണ്ടെത്തി റെയ്ഡ് നടത്തിയത്. ഇവിടെ നിന്ന് മദ്യം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 20 ബാരലുകളും കണ്ടെത്തി. പ്രതിക്കെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. സ്പോൺസർമാരുമായുള്ള പ്രശ്നങ്ങൾ കാരണം സർക്കാർ അഭയകേന്ദ്രങ്ങളിൽ കഴിഞ്ഞിരുന്ന ഫിലിപ്പീനോ തൊഴിലാളികളുടെ ആദ്യ ബാച്ച് സ്വദേശത്തേക്ക് മടങ്ങി. തൊഴിൽ മന്ത്രി സൂസൻ ഒപ്ലേക്കിന്റെ നിർദ്ദേശപ്രകാരം വിദേശ തൊഴിലാളി ക്ഷേമ വകുപ്പ് മേധാവി ആർണേൽ അഗ്നേസിനോടൊപ്പം ഫിലിപ്പൈൻസ് വിദേശ തൊഴിൽ സാമൂഹ്യ ക്ഷേമ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ആൻസ് കടക്ക കുവൈറ്റ് സന്ദർശിച്ചിരുന്നു. സർക്കാർ അഭയകേന്ദ്രങ്ങളിൽ 421 ഫിലിപ്പീനോ തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 1 ഗ്രാം 24 കാരറ്റ് 18 കെ ഡി 700 പിൾസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ ഡി 300 പിൾസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 266 രൂപ 40 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.